ഡിഎസ് മിഥിൽ ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അതേ സ്കൂളിലെ സംഗീതാധ്യാപികയായിരുന്നു മിൽഡ്രഡ് ജെഹിൽ. ഇരുവരും സഹോദരിമാർ. പക്ഷേ ഇങ്ങനെയൊരു പരിചയപ്പെടുത്തലിലൂടെ ലോകം ഇവരെ അറിയണമെന്നില്ല. അമേരിക്കയിലെ കെൻഡക്കി പട്ടണത്തിലെ ഒരു സാധാരണ ടീച്ചർമാർ അത്രമാത്രം. എന്നാൽ ലോകം മുഴുവൻ പാടുന്ന ഒരു പാട്ടിനെ സംഗീതമൊരുക്കിയത് ഇവരാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന നഴ്സറി ഗാനം ഇവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരുക്കിയത്. എന്നാൽ പിന്നീട് ഇതേ ഈണത്തിൽ അവരിൽ നിന്നും മറ്റൊരു ഗാനം പിറന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. 1893 ഈ ഗാനത്തിന്റെ പിറവി. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഗാനം, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗാനം, അനവധി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗാനം, 80 വർഷത്തോളം പകർപ്പവകാശത്തെ തുടർന്ന് കോടതി നടപടികൾക്ക് വിധേയമായ ഗാനം, പകർപ്പവകാശ നിയമപ്രകാരം ലക്ഷക്കണക്കിന് ഡോളർ വരുമാനം നേടിയിരുന്നു ഈ പാട്ടിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ കമ്പനി. എന്നാൽ ഈ പാട്ട് പിറവികൊണ്ട അന്നു മുതൽ ഹിൽ സഹോദരിമാർ മരിക്കുവോളം ഒരു നയാ പൈസ പോലും അവർക്ക് ലഭിക്കുകയുണ്ടായില്ല. പണം ഒരവശ്യ ഘടകം തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ പണത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ചിലതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഓരോ തവണയും ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സന്തോഷവും ആഘോഷവും കരുതലും ഏത് യൂണിറ്റ് വെച്ച് അളന്നു നോക്കും? അപ്പോഴും കാലാതീതമായി ഹിൽ സഹോദരിമാരുടെ സൃഷ്ടി കൂടുതൽ തിളങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രതിഫലം എപ്പോഴും പണം മാത്രമായിരിക്കില്ലെന്നും പണത്തേക്കാൾ മൂല്യവത്തായ പലതും പ്രതിഫലമായി നൽകാമെന്നും നേടാമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. ശുഭദിനം.